ഹായ് സുഹൃത്തുക്കളെ, പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പല സുഹൃത്തുക്കളും അതേമാതിരി പല മേഖലയിലുള്ളൊരു ചോദിച്ചൊരു കാര്യമാണ്, മൊബൈൽ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഡിസൈനിങ്ങൾ, ഏതെങ്കിലും ഫ്ലയർ പോസ്റ്റർ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനെ കുറിച്ചിട്ടൊക്കെ അയക്കണമെങ്കിൽ നല്ല ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും മൊബൈൽ ആപ്പ് ഉണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ളൊരു ആപ്പാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തിയാണ്, പൂർണ്ണമായിട്ട് എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ക്ഷമാപൂർവ്വം ഒന്ന് കാണുക. ഞാൻ വീഡിയോ മൊബൈൽ റെക്കോർഡർ ഇട്ടിട്ട്, അതായത് സ്ക്രീൻ റെക്കോർഡർ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയിലൊക്കെ നമുക്ക് പ്രവേശിക്കാം. അതിന് മുമ്പ് നിങ്ങൾ നല്ല നല്ല ഇൻഫർമേഷൻസൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുന്നത്, ഉപകാരപ്രദമായിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തിട്ടുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഞാൻ ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യും, അപ്പോൾ നിങ്ങളെ ഫോണിലേക്ക് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നല്ലതാണെന്ന് തോന്നുന്ന വീഡിയോകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ആ ആപ്പിൻ്റെ പേര് പിക്സൽ ലാബ് എന്ന പേരിലാണ്. ഇതാ ഈ ഐക്കണിലാണ് ആ സാധനം കാണുക, ഒരു പി എന്നുള്ള രീതിയിൽ കാണുന്ന ഇതാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ പോവുക. അതിൻ്റെ സെർച്ച് ബട്ടണിൽ പിക്സൽ ലാബ് എന്ന് നമ്മൾ അവിടെ സെർച്ച് ബട്ടണിൽ ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പ് മുകളിൽ കാണാൻ കഴിയും. അത് നമ്മൾ ഇതിൽ ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്, ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്പൺ എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പണായി വരും. ആ മെസ്സേജ് നമുക്ക് ക്ലോസ് ചെയ്യാൻ മുമ്പ് ചെയ്ത് വെച്ചത് ഓട്ടോ സേവ് ആണ് ചെയ്യണമെന്ന് ചോദിച്ചത്. അപ്പോൾ ഇതിലുള്ള ഓരോന്നും ഞാൻ പ്രത്യേകമായി ടെക്സ്റ്റായിട്ട് രേഖപ്പെടുത്തി നിങ്ങൾ കണ്ടില്ലേ. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലെ ഭാഗത്ത് ഒരു പ്ലസ് ആയി ഇത് കാണാം, അവിടെ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് ഇമേജും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കുന്നത്. ഇത് ലെയറാണ്, ഞാൻ പറഞ്ഞു ലെയറാണ്, കണ്ട ലെയർ വൈ ആയിട്ട് ലെയർ കാണിക്കത്തില്ല. ഒന്ന് ഇത് നമ്മൾ മുമ്പ് ചെയ്ത പ്രൊജക്റ്റാണ്, അടിയിൽ താഴത്ത് കാണുന്നത്. നമുക്ക് മുമ്പ് ചെയ്ത വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മാറ്റം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യുക ഇതിലെടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഡിസൈനിൻ്റെ വലുപ്പം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ മൂന്ന് ഡോട്ട് ഉണ്ടാവും, അതിലുണ്ട് ഇമേജ് സൈസ്, മറ്റു കുറേ കാര്യങ്ങൾ, അതിൻ്റെ ഫുൾ സ്ക്രീന്, അങ്ങനെ ഒരുപാട് റിമൂവ് ആയഡ് ട്യൂട്ടോറിയൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നമ്മളത് ഇമേജ് സൈസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇത് വരും. അതിൽ നമുക്ക് കസ്റ്റംസ് ആയിട്ടുള്ള ഷേപ്പുകൾ കുറയാനുണ്ട്, യൂട്യൂബിൻ്റെ തംബ്നെയിൽ ഉണ്ട്, യൂട്യൂബ് ബാനർ ചാനൽ ബാനർ ഉണ്ട്, ഫേസ്ബുക്ക് കവർ ആർട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടപ്രകാരം പിക്സൽ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ഇമേജിന് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ആ പ്ലസ് രേഖപ്പെടുത്തിയത് എന്താണെന്നുള്ളത് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണുള്ളത് എന്ന് ടെക്സ്റ്റ് ഉണ്ട് അതിൽ, അതുപോലെ അവിടെ കറൻറ്റ് ഡാറ്റ മുമ്പ് ഉണ്ടായിരുന്നത്, അതേമാരി സ്റ്റിക്കേഴ്സ്, ഷേപ്പ് ഫ്രം ദ ഗാലറി, ഡ്രോ വരയ്ക്കാനുള്ള പെൻസിലുമായിട്ട് ഓഷക്കെ ഡേറ്റ്. നമുക്ക് ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് യൂസ് ചെയ്യാം. മുമ്പ് എന്താണ് ചെയ്ത് വെച്ചിരുന്ന സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഓപ്ഷന്. പിന്നുള്ള സ്റ്റിക്കേഴ്സ്, സ്റ്റിക്കറുകൾ നമ്മളുണ്ടല്ലോ, നമ്മൾ വാട്സപ്പിൽ ഇതിലൊക്കെ ഇല്ലേനെ കുറച്ച് സ്റ്റിക്കേഴ്സ് നമുക്ക് എന്താ വേണ്ടിയുള്ളത് ഇതിൽ ആഡ് ചെയ്തിട്ട് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാം. കുറച്ച് കൂടുതലല്ലെങ്കിലും കുറച്ച് സ്റ്റിക്കേഴ്സ്, പി എൻ ജി സ്റ്റിക്കർ നമുക്ക് ഇതിൽ കിട്ടും, ട്രാൻസ്പറൻ്റ് ആയിട്ടുള്ള. ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് ഒരുപാട് നമ്മൾ ഓഫർ ഇതൊക്കെ ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഓഫറും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒക്കെ അത് സ്റ്റിക്കേഴ്സ് ചെയ്യും. പിന്നെ അടുത്തത് ഷേപ്പാണ്, ഷേപ്പിൽ നമുക്ക് വേണ്ട കളറും കാര്യങ്ങളൊക്കെ കുറച്ച് ഷേപ്പുകളുണ്ടാവും, അത് നമുക്ക് ഡിഫോൾട്ട് വരുന്ന ഷേപ്പുകളാണ് ഉണ്ടാവുള്ളൂ. അതിന് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ഇത് ഈ കാണുന്ന ഷേപ്പുകളാണ് ഉണ്ടാകാം,
അതിന് നമുക്ക് എടുത്തിട്ട് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാം, കളർ കൊടുക്കാം, കളർ ചേഞ്ച് ചെയ്യാം, വലുപ്പം വലുതാക്കാം, ഏത് രീതിയിലേക്കും ചെറുതാക്കി അതിൻ്റെ ഒപ്പാസിറ്റി കുറക്കാം, ട്രാൻസ്പെറൻ്റ് ആക്കാം, ചെറുതായിട്ടൊക്കെ ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഗ്രേഡിയൻ്റിലേക്ക് മാറ്റാനൊക്കെ ചെയ്യും, കഴിയും, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ ആ ഇത് നമ്മൾ നീക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് എത്രത്തോളം വേണം. ഇനി കളറ് നമുക്ക് കുറച്ച് അവിടെ കളർ ഇങ്ങനെ ഡിഫോൾട്ടായിട്ട് കാണിക്കും, അതിന് പുറമേ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ പിക്ക് ചെയ്യാം. അതിന് പുറമെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള കളർ പിക്ക് ചെയ്യാൻ കഴിയും. ഉണ്ടാ അതിനൊരു കളർ നമുക്ക് ആവശ്യമില്ല, വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക കാര്യങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാം, ഇനി വേണമെങ്കിൽ ആ ഇതുവഴി ക്ലിക്ക് ചെയ്ത് കണ്ട് ചൂസും ചെയ്യാം, വേറെ ഏതെങ്കിലും ഇമേജ് വന്നൊരു കളർ നമുക്ക് പിക്ക് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുത്തുകൊണ്ട് കളർ മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഞാൻ കാണിച്ചത് ഗ്രേഡിയൻറ്റിന് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഗ്രേഡിയൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഗ്രേഡിയൻറ്റിനെയും സെറ്റ് ചെയ്യാം. രണ്ട് കളറിനെ ഗ്രേഡിയൻ്റ് ചെയ്തിട്ട് ഏത് രീതിയിലേക്കും വേണമെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഇല്ലേ മറ്റേ മുകളിൽ കാണിക്കേണ്ടത് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏത് പോർഷനിലാണ് ഏത് രീതിയിലാണ് അതിൻ്റെ ഇത് കിടക്കേണ്ടത് ഉള്ള രീതിക്ക് നമുക്ക് തന്നെ അറേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ഒരു മിനി ഫോട്ടോഷോപ്പ് തന്നെ നമുക്ക് ഇതിനെ പറയാം. കണ്ടില്ലേ കളറൊക്കെ ഇപ്പോൾ ഏകദേശം മാറ്റിയത്, ആദ്യം ഉണ്ടായിരുന്ന കളർ ഇപ്പോൾ ഉണ്ട കളർ മാറ്റങ്ങളൊക്കെ എത്തി കണ്ട്. കണ്ടില്ലേ ആ കളർ ചേഞ്ച് ചെയ്തു. ഞാൻ സ്റ്റോക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, സ്റ്റോക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, സ്റ്റോക്കിൻ്റെ എത്രത്തോളം സ്റ്റോക്ക് വേണമെന്ന് കൊടുക്കാം അതിന്. കേട്ടോ ഒരുപാട് ഓപ്ഷനാണ്. ഞാൻ മാക്സിമം യൂസ് ചെയ്യുക മൊബൈലിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഈ ആപ്പ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ കാണിച്ചതല്ലേ നമുക്ക് മുമ്പ് കുറച്ച് ഡിസൈൻസ് ചെയ്ത് ഇതിൻ്റെ പ്രൊജക്റ്റായിട്ട് ഈ സോഫ്റ്റ്വെയർ തന്നെ കിടക്കുന്നത് ഞങ്ങൾ കാണിച്ചു തന്നു. ഇനി നമുക്ക് ഗാലറിയിൽ നിന്നൊരു ഇമേജ് കൊണ്ടുവരാം, അതിൻ്റെ ഫ്രം ഗാലറി നമ്മൾ സെലക്ട് ചെയ്തു, നേരെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിൽ പോയിട്ട് എവിടെയാണ് നമുക്ക് വേണ്ട പിക്ചേഴ്സ് ഏത് പിക്ചേഴ്സ് ആണ് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മുമ്പ് ഗൂഗിളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തൊരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ ഓപ്പൺ ചെയ്തു. ഇതിനെ ഫുള്ളായിട്ട് നമുക്ക് കൊണ്ടുവരണമെന്നില്ല, നമുക്ക് വേണ്ട ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വർക്ക് ഏരിയക്ക് സാധനത്തുള്ളൂ. ഇത് നമുക്ക് ഇപ്പോൾ ഞാൻ മുകളിൽ ആദ്യം സെലക്ട് ചെയ്ത അരി ഒന്നേ ഒന്നുള്ള രീതിയിലാണെങ്കിൽ സമചതുരത്തിലാണെങ്കിൽ അങ്ങനെ നമുക്ക് ഡിഫോൾട്ടായിട്ട് സാധനമുണ്ട്. അതിന് പകരം നമുക്ക് നീളങ്ങത്തിലോ വലുപ്പം എത്ര വേണ്ടോ ചെറുതാക്കിയോ വലുതാക്കിയോ ഏത് രീതിയിലും നമുക്കിത് എടുക്കാൻ കഴിയും. വേണമെങ്കിൽ റൗണ്ടിലും ഇത് എടുക്കുക, റൗണ്ടിൽ ചെയ്യാനും എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതേമാ ഞാനത് ഈ സ്കോർ ലൈൻ എടുത്തിട്ട് എന്ത് ചെയ്ത് ഓപ്പൺ ആക്കി അത് ഫിറ്റാക്കിയിട്ടാണ്. ഇനി ഇതിനെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഒപ്പാസിറ്റി കുറച്ചിടാം, അതിന് നമുക്ക് താഴെ പോയിട്ട് ഇതിനെ നമുക്ക് പോർഷൻ നന്ന അടിയിൽ കൊണ്ടുവരികയാണ്. നേരെ അടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൽ ആ സൈഡിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കണ്ട് ഡൗൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ കൊടുത്തു കഴിഞ്ഞാൽ താഴെത്തി എന്തിൽ ഓ ഇതിൽ കാണാം ഒപ്പാസിറ്റി ഇല്ലേ, അത് എന്താ പറയുന്നതല്ല വേണ്ട, ഓപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര കുറക്കേണ്ടിയുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ആ അടിയിൽ കൊടുത്തിരുന്ന കളറിലേക്ക് എന്ത് ചെയ്ത് ഇപ്പോഴത്തെ ഇമേജ് ലൈറ്റ്സ് നമുക്ക് കൊണ്ടുവിട്ടാൽ കഴിഞ്ഞ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒരു ടെക്സ്റ്റും ഇമേജും ഒക്കെ പാട് വെച്ചിട്ടുള്ള ചെറിയൊരു ഡിസൈൻ ചെയ്ത് നോക്കാം, ചെറുതട്ടാ. അപ്പോൾ നേരത്തെ നമ്മുടെ എടുത്ത മാതിരിയൊരു ഷേപ്പ് വലുപ്പെടുത്തിട്ട് അതിലേക്ക് ടെക്സ്റ്റ് ഞാൻ മുമ്പ് ചെയ്ത് വെച്ച ഒരു വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് വെച്ച നീക്ക് വേണ്ടിയിട്ട് ടൈപ്പ് വെച്ചതൊരു ചെറിയൊരു വേഡ്
ചെറിയ പാരഗ്രാഫ് മാതിരി ഞാൻ എന്ത് ചെയ്യുക, ആഡ് ചെയ്തു ഇവിടെ കൊടുന്ന് പേസ്റ്റ് അടിച്ചു. ഇനി ആ ടെക്സ്റ്റിന് നമുക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താം, അതും കൂടി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തത്. ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ആ ടെക്സ്റ്റിന് നമുക്ക് അലൈൻമെൻറ്റ് വേണമെങ്കിൽ എന്ത് രീതി ചേഞ്ച് ചെയ്യുക, കളർ ചേഞ്ച് ചെയ്യുക, ഫോണ്ടിൻ്റെ വലുപ്പം കൂട്ടാം, അതുപോലെ നമുക്ക് കളറ് ഓരോ ലൈനുകൾ തമ്മിലുള്ള സ്പേസൊക്കെ അറേഞ്ച്, ലൈന് ടെക്സ്റ്റ് വേർഡ് ഓരോ അക്ഷരങ്ങൾ തമ്മിലുള്ള അകലം എല്ലാം ഇതിൽ ചേഞ്ച് ചെയ്യാനുണ്ട്. ഗ്രേഡിയൻ്റ് കൊടുക്കാം, 3D രൂപത്തിലേക്ക് നമുക്ക് ഇമേജിനെ മാറ്റാം, നമുക്ക് കളറൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. കളറിൽ എല്ലായിടത്തും നേരത്തെ പറഞ്ഞു തന്ന അതേ ഓപ്ഷൻ തന്നെയാണ് ചേഞ്ച് ചെയ്യേണ്ട രീതി. കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇനിയും കുറച്ചിട്ടുണ്ട്, കാരണം ഇനി വളരെയധികം വീഡിയോ ലെങ്തി ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്, ലാസ്റ്റ് വരെ കാണാൻ ഒരുപാട് ടിപ്സ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ലാസ്റ്റിലാണ് ഉള്ളത്, അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായിട്ട് കാണണം. ഒരു കർവ്, നമുക്ക് ഒരുപാട് അറിയാത്ത കർവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഒരു ഭാഗം മായ്ച്ച് കളയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മാതിരി മറച്ച് വെക്കണമെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ കർവ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഒന്നോ രണ്ടോ വീഡിയോ അല്ലെങ്കിൽ ഒരു മണിക്കൂറുകൊണ്ടൊന്നും ചിലപ്പോൾ തീരൂല. മലയാളം നമുക്ക് ചിലപ്പം അതിൻ്റെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്നിക്ക് ഇറ്റാലിക്കായിട്ടും ഒക്കെ ഉള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മലയാളത്തിൽ പറ്റുള്ളൂ, ഒക്കെ ഒരേ ഫോണ്ടൈനായിരിക്കും. പക്ഷേ ഇംഗ്ലീഷിലുള്ള ഫോണ്ടുകൾ നമുക്ക് ഒരുപാട്, ഈ ഇംഗ്ലീഷ് സംബന്ധമായ രീതിയിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഫോണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യും. മലയാളം നമുക്ക് ഞാൻ ഇതുവരെ ഒറ്റ ഒരു രീതിയെ കണ്ടിട്ടുള്ളൂ, ടെക്സ്റ്റ് സ്റ്റൈൽ കണ്ടിട്ടുള്ളൂ. ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ കൊടുക്കാം, ഒക്കെ ചെയ്യാം. ഒരു ഫോട്ടോഷോപ്പിൽ എത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒരു നോർമലി നമുക്ക് ചെയ്യാൻ കഴിയുന്ന അത്രയും കാര്യങ്ങൾ ഈ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഫസ്റ്റൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, ചെയ്ത് നോക്കും. ഒന്നോ രണ്ടോ പ്രാവശ്യം ആദ്യം വീഡിയോ ഒക്കെ കണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് നോക്കാം, നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം. കണ്ടില്ലേ, നമുക്ക് ഒരു ടെക്സ്റ്റിനെ റൗണ്ട് രൂപത്തിലേക്ക് ആക്കി എടുക്കണമെങ്കിൽ ഒക്കെ ഞാൻ ഓരോന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് കാണിക്കണം. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മൊത്തമായിട്ട് കളർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് അത് കളർ ചെയ്ത് കളർ ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റും ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ച് ചെയ്യണ അതേ ഓപ്ഷൻ ഇവിടെയും വരുന്നത്. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് അടിച്ചിട്ടാണ് ടെക്സ്റ്റിനെ മൊത്തമായിട്ട്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിലായിട്ടാണ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം മൂന്നോ നാലോ വരികളുള്ള സാധനം അതിന് മൊത്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അണ്ട് ഈ രീതിയിൽ കണ്ട് നമ്മൾ ഇത് നീക്കണതനുസരിച്ചാണ്ട് കൊണ്ടും ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടൺ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാൻ കഴിയും. എല്ലാ ഭാഗത്തും നമുക്ക് കറക്റ്റ് അറേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്കിതൊക്കെ ഒരു ഓരോ ടൂൾ യൂസ് ചെയ്ത് സെറ്റാക്കി ഓക്കെ, നമുക്ക് വേണ്ട രീതിയിൽ സെറ്റാക്കിയ ശേഷം ഓക്കെ ഓക്കെ കൊടുക്കണം കേട്ടോ. എന്നാലേ അത് അപ്ലൈ ചെയ്യുള്ളൂ. ഓക്കെ കൊടുത്തു, വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ അലൈൻമെൻറ്റ്, സെൻട്രൽ അലൈൻമെൻറ്റ് ചെയ്ത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യേണ്ട ജസ്റ്റിഫൈ ചെയ്ത് കണ്ട് വെക്കാം. ഇത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റിഫൈ ഒഴിവാക്കി. സ്പേസ്, ലൈൻ സ്പേസ്, അതേമാതിരി ഓരോ വേർഡ് വേണ്ട, വേർഡുകൾ ലെറ്ററുകൾ തമ്മിൽ നമുക്ക് സ്പേസ് കൂട്ടണമെങ്കിൽ അങ്ങനെ ആക്കാം, ആ വേർഡുകൾ തമ്മിലാണ് സ്പേസ് ആക്കണം അങ്ങനെ ആക്കാം, എത്രത്തോളം വേണമെങ്കിലും ഒക്കെ ചെയ്യാം.
അണ്ട ലൈനുകൾ തമ്മിലുള്ള സ്പേസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. അടുത്ത കാക്കണം, അടുത്ത കാക്കച്ച കൊണ്ടുവരണം, അത് കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതിനൊരു സ്റ്റോക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. സ്റ്റോക്ക് ഇട്ടിട്ട് സ്റ്റോക്കിനും നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ കളർ അപ്ലൈ ചെയ്യണേ എടുത്ത് പറഞ്ഞാൽ ഇതിനെ ഗ്രേഡിയൻ്റ് ഐറ്റവും കൊടുക്കാം, സിംഗിൾ കളറായിട്ട് കൊടുക്കാം. നല്ല എത്ര കട്ടി എത്ര സ്റ്റോക്കിൻ്റെ കനം വേണോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് സ്റ്റോക്ക് ഇപ്പോൾ തൽക്കാലം ഒരു കണ്ണ രീതിയിലേക്കുള്ളൊരു സ്റ്റോക്ക് കൊടുത്തു. അതേമാരി നമുക്ക് ഷാഡോ ബാക്കിൽ ഷാഡോ അതേമാരി 3D കളർ ഒക്കെ 3D ടെക്സ്റ്റ് ഒക്കെ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ ഷാഡോ ആണ് ബാക്കിൽ, ഷാഡോ ആണ് ബ്ലറ് എത്രത്തോളം ബ്ലറ് വേണോ, തിക്ക് വേണോ, ഷാഡോൻ്റെ കളർ ഏത് വേണം ഒക്കെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ കഴിയും. നമ്മൾ ഗ്രേഡിയൻ്റ് കൊടുത്തുകൊണ്ടാണ് ഗ്രേഡിയൻറ്റും സ്റ്റോക്കത്തൊക്കെ കൊടുത്തുകൊണ്ടാണ് ചിലത് നമുക്ക് ചിലപ്പോൾ ചില ചെയ്യുമ്പോൾ പാരഗ്രാഫൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ചിലത് വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയില്ല. കണ്ടില്ലേ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഡിസൈന് അതൊക്കെ ഇതിൽ ടൂള് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വളരെ സിമ്പിൾ, ഒരു ഡിസൈനിങ്ങിൻ്റെ ഇത് പഠിക്കാത്തവർക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ്, അതാണ് അതിൻ്റെ ഇത് ഒരു പ്രത്യേകത. കണ്ടില്ല 3D ലെവലിൽ നമുക്ക് എന്താ ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യാൻ, അത് എക്സ് ആംഗിൾ ആണെങ്കിലും വൈ ആംഗിൾ ആണെങ്കിലും രണ്ട് ആംഗിൾ രൂപത്തിൽ നമുക്ക് എന്താ ചെയ്യാം അതിനെ മൂവ് ചെയ്യാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു കോളം ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വോയിസ് ഒരു ടെക്സ്റ്റ് വരുന്ന ഒരു ഡിസൈനൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതിന് പകരം ഞാൻ സ്പീക്കറിന് വന്നപ്പോൾ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിലേക്ക് ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. റൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ റൗണ്ട് എടുത്തു അതിൻ്റെ ബാക്കിലേക്ക് അതിൻ്റെ ലെയർ ബാക്കിലേക്ക് മാറ്റി അതിൻ്റെ കളർ ബ്ലാക്കാക്കി ആ ലെയറിനെ എന്ത് ചെയ്യണം, ഇപ്പോൾ മുകളിലല്ലേ ആ ലെയറിനെ ഒന്നിക്കി നമുക്കത് പ്രസ് ചെയ്ത് കണ്ട് താഴത്ത് വലിച്ചു കഴിഞ്ഞാൽ അത് താഴും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ആ ഓപ്ഷൻ കൊടുത്തിട്ട് താഴ്ത്തിയാൽ മതി. വേണ്ട അപ്പോൾ ആ ലെറ്ററിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ ഞങ്ങൾ ഫീലിംഗ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞു. ഇനി വേണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ആ ചിഹ്നം കണ്ടില്ല, നമ്മളൊരു ഡെലീറ്റ് ബട്ടൺ കണ്ടു കഴിഞ്ഞാൽ അത് നേരെ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടാത്ത സാധനം നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യുക ഒഴിവാക്കാം. അതുമാരി 3D ലെറ്റർ ഉണ്ട്, ഇത് പഴയ രൂപത്തിലാക്കണമെങ്കിൽ നമ്മൾ ക്ലോസിന് ഇതിൻ്റെ ഇടയിൽ ഇല്ലേ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ രൂപത്തിൽ തന്നെ വരും. അതായത് ക്ലോസിൻ്റെയും ടിക്കിൻ്റെയും ഇതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ത്രീ ഡി ടെക്സ്റ്റ് മാതിരി അതിൻ്റെ അടിയിൽ നമുക്ക് ഓരോ ഡിസൈനും ചില ഓരോ ഡിസൈനിലേക്ക് എല്ലാത്തേക്കും ഇത് ഈ ടൂള് വേണ്ടി വരില്ല, നമ്മൾ ചില ഡിസൈനുകൾ മാത്രം ചെയ്യുമ്പോൾ അതിലേക്ക് ചില ടൂളുണ്ട്. അപ്പോൾ അതിന് ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് മൊത്തം പറഞ്ഞു തരാണ്. മെയിനായിട്ട് ചിലപ്പോൾ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ മൊബൈലൊക്കെ ചെയ്ത് വെച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഒരു ഇമേജ് കൊണ്ടുവരിക അങ്ങനത്തെയൊക്കെ ചെറിയ ആവശ്യങ്ങളാണല്ലോ നമ്മളധികം ചെയ്യല്.
ഇല്ലുണ്ട് ഫോട്ടോ കട്ട് ചെയ്യാൻ വരെ ഇതിൽ ഓപ്ഷൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വരെ നമുക്കിതിൽ ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ അതിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു ആ ടെക്സ്റ്റ് കാണുന്നുണ്ട്, ഒന്നും കൂടി ഒരു വൃത്തിയായി. ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയ ഉണ്ട്, അതിൻ്റെ ആ ഗ്രേഡിയൻ്റ് ആണ്ടും കൊണ്ട് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ വളരെ കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, അപ്പോൾ ഒന്നും കൂടി ക്ഷമയോടെ കത്ത് നിൽക്കി ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇനി ഒരുപാടുണ്ട് കേട്ടോ, നേരൊക്കെ പറയുകയാണെങ്കിൽ ഒരു 1 hour വെച്ചിട്ട് വീഡിയോ ചെയ്യേണ്ടതാണ്. അതിലേത് മാക്സിമം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ അതിന് നമ്മൾ കളർ കോഡ് വെച്ചിട്ട് ചെയ്യട്ടോ. കളർ കുറച്ച് ഡിസൈനിനെ കുറിച്ച് അറിയണം എനിക്ക്, റെഡ് ഗ്രീന് ബ്ലൂ പറഞ്ഞാൽ 6 GB കോഡിനെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ചെയ്യാനും കഴിയും. അത് ഞാൻ വല്ലാതെ പറയാതിരുന്നത് മെയിനായിട്ട് പറയാതിരുന്നത് ആദ്യം തന്നെ പറയാതിരുന്നത് കാരണം അത് എല്ലാവർക്കും 6 GB കോഡും കാര്യങ്ങളും അറിയണമെന്നില്ല. ഒന്നും കൂടി ഡിസൈനിങ്ങിനെ കുറിച്ച് പഠിച്ചവർക്ക് ചിലപ്പോൾ അതിൻ്റെ ആ കളർ പാറ്റേണും കാര്യങ്ങളും അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ആദ്യം പറയാതിരുന്നത്. അപ്പോൾ നമ്മൾ ഡിസൈന് വേണ്ടിയിട്ട് ഗ്രേഡ് സെറ്റാക്കി ആ ടെക്സ്റ്റ് ഇപ്പോൾ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് അതിൽ ഒരു ഇമേജ് ആഡ് ചെയ്യണം. ഇമേജ് മുകളിൽ പോയിട്ട് ഫ്രം ഗാലറി വഴി പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് കൊണ്ടുവരാം. ഞാൻ നേരത്തെ കാണിച്ചു തന്ന അതേ ഇമേജ് തന്നെയാണ് ഇവിടെ ഓപ്പൺ ആക്കുന്നത്. സമചിത്രത്തിലാക്കിയിട്ട് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ് ആ ഇതിൻ്റെ ഇമേജിൻ്റെ സെലക്ഷനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാണ്. അൺലോക്ക് ചെയ്യുക, വേണ്ടെങ്കിൽ അൺലോക്ക് ചെയ്യുക, ലോക്ക് ചെയ്യുക. സ്ക്വയറിലേക്ക് എടുക്കണമെങ്കിൽ സ്ക്വയർ, സമചിത്രത്തിലെടുക്കാം, സമചിത്രത്തിലെടുക്കാം. അതുപോലെ നമുക്ക് ഏത് രീതിയിലും ആ ഇമേജിൻ്റെ ഭാഗം നമുക്ക് ഈ രീതിയിൽ സെലക്ട് ചെയ്ത് കണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ തന്നെ നമുക്ക് റൗണ്ടാക്കിയിട്ട് എടുക്കണം. റൗണ്ട് മതി, റൗണ്ടിലാണ് ആ ഇമേജിൻ്റെ ഭാഗം നമുക്ക് വേണ്ടതെങ്കിൽ ആ റൗണ്ടിന് തന്നെ ഓവൽ ഷേപ്പിലോ ഏത് രീതിയിലേക്കോ ആ കണ്ടില്ലേ ഞാൻ കാണിച്ചു തന്നല്ലോ, നോക്കണ്ടല്ലോ നിങ്ങളെ. അപ്പോൾ നമുക്ക് വേണ്ടത് സമചതുരത്തിലിട്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി, അപ്പം ഞാൻ ആ റൗണ്ടിനെ കുറിച്ച് പറയാത്തതുകൊണ്ട്, ആദ്യം റൗണ്ടിനെ കുറിച്ച് പറയാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ റൗണ്ടിനെ കുറിച്ച് ഒന്നും കൂടി പറഞ്ഞു തന്നത്. അപ്പോൾ ആ ഇമേജ് നമ്മൾ സ്കില്ലിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ഇനി ഒന്ന് നമുക്ക് ഒപ്പാസിറ്റി കുറച്ചിട്ട് ആ രണ്ടും കൂടി ഒന്ന് ലയിപ്പിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റണം, ആ ടെക്സ്റ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരണം. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ. ഡിസൈൻ പറഞ്ഞാൽ ഒരു മെസ്സേജ് നമ്മൾ ഡെയിലി മെസ്സേജൊക്കെ നമ്മൾ കണ്ടില്ലേ, അവരെങ്കിലും ഒരു അങ്ങനെയൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഡിസൈൻ. അതിനിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ആവശ്യമോ ഒന്നുമില്ല. നമ്മളൊരു ഫോണും കുറഞ്ഞ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ഒരു ഡിസൈൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ഡിസൈൻ, നമ്മൾ തന്നെ ഡിസൈൻ ആക്കിയിട്ട് നമ്മളെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. ഞാനൊന്ന് ഇതിൻ്റെ ഒപ്പോസിറ്റി ഒന്ന് കുറക്കുക കണ്ടാ. അപ്പോൾ ആ രണ്ട് ആ ബാക്കിലത്തെ കളറും ആ ഇമേജും കൂടി ഏകദേശം ഒന്നായി ഒരു മിക്സ് ചെയ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അതിന്. സിമ്പിളായിട്ടൊരു സംഗതി നിങ്ങൾക്ക് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ നല്ല ഡിസൈനൊക്കെ ചെയ്യാം, നല്ല ഒരുപാട് ഡിസൈനുകൾ ചെയ്യാം, വെരി അട്രാക്റ്റബിളായിട്ട് നമുക്ക്. അതേമാതിരി യൂട്യൂബൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് തംബ്നെയിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല സാധനമാണ്, എത്രയും പെട്ടെന്ന്. അതിനിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഫോണിൽ വീഡിയോ എഡിറ്റ് ചെയ്യണ ഒരു ഫോണിൽ തന്നെ നമുക്ക് തംബ്നെയിലും ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബ് ചെയ്യാം. ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആ
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, എൻ്റെ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. ഞാൻ ഇതാണ്ടും കൊണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, എന്നോട് ഇടയിൽ കൂടി പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങൾ യൂസ്ഫുൾ ആയ ഒരുപാട് ടിപ്സും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അറിയിക്കുന്നുണ്ട്. അതുമാതിരി ബെല്ലൈക്കൻ നിക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. വാട്സപ്പ് ഫേസ്ബുക്ക് വഴിയൊക്കെ ഞാൻ മാക്സിമം ഒഴിവാക്കിയിട്ട് യൂട്യൂബിൻ്റെ കുറിച്ചിട്ട് യൂട്യൂബിലും മാത്രമേ അപ്ലോഡ് ചെയ്യുന്നു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയാലേ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാൻ കഴിയുള്ളൂ. ഇനി അത് സേവ് ചെയ്യണേ എങ്ങനെയാണ് നോക്കി. സേവ് ചെയ്യുന്നത് പ്രൊജക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം, അതിൻ്റെ നെയിമും കൊടുത്ത് സേവ് ചെയ്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ ജെ കെ എന്ന് ഇത് കൺഫേം കൊടുത്തു, സേവ് ചെയ്തു. അത് നമ്മൾക്ക് ട്രയൽ ഇതായതുകൊണ്ടാണ്, സോറി നമ്മൾ പെയ്ഡ് വെർഷൻ അല്ലാത്തതുകൊണ്ടാണ് ഒരു ആഡ് വരുന്നുണ്ട്. ആഡ് നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാം. ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഈ ആഡ് വരില്ല കേട്ടോ. നെറ്റ് ഓഫ് ചെയ്ത് കാണ്ട് നമ്മൾ നെറ്റ് ഓൺ ആയി കിടക്കുന്നതുകൊണ്ടാണ് ആഡ് വരുന്നത്. നെറ്റ് ഓഫ് ചെയ്ത് നമ്മളാണ് ഈ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ പരസ്യം വരില്ല. അതേ ഓപ്ഷനിൽ സേവിൽ പോയിട്ട് ഇമേജ് ആക്കിയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിക്ക് വേണമെങ്കിൽ ഗാലറിക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫേസ്ബുക്കൊക്കോ ട്വിറ്ററൊക്കോ വാട്സപ്പൊക്കോ എവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ നേരിട്ട് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം, ഇമേജിൻ്റെ ക്വാളിറ്റി സെറ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം. കണ്ടാ പി എൻ ജി ആയിട്ടോ ജെ പി ജി ആയിട്ടോ ഏത് രണ്ട് ഫോർമാറ്റിൽ നമുക്ക് ജെ പി ജിനെ സേവ് ചെയ്യാൻ കഴിയും. നമുക്ക് കൂടുതൽ അപ്പോൾ അത് ജെ പി ജി ആയിട്ട് ഞാൻ നെറ്റ് ഓഫ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് എന്ത് ചെയ്ത് രണ്ടാമത് ഇപ്പോൾ ജെ പി ജി ഫോർമാറ്റിലേക്ക് സേവ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തില്ല ഇത് വരാഞ്ഞത്, പരസ്യം വരാതിരുന്നത്. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ഞാൻ ഇതിൽ വെച്ച് ചെയ്ത സാധന ഡിസൈനാണ്. പല ആവശ്യം ഞാൻ എൻ്റെ ക്ലയൻറ്റിന് വരെ ചിലപ്പോൾ ഞാൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു പക്ഷേ ഞാൻ ഷോപ്പിലല്ലാത്ത സമയത്ത് ചെറിയ ഡിസൈനുകളൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ, അതുവരെ ഞാൻ എന്ത് ചെയ്തിട്ട് ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതിപ്പോൾ ഫോണിൽ ചെയ്തതാണ് എന്ന് പോലും ഇത് ഞാൻ എൻ്റെ ഒരു ചാനലിൻ്റെ തന്നെ ഒരു വീഡിയോ ഉണക്കായ ഒരു വീഡിയോ തന്നെ ഞാൻ ആദ്യം ചെയ്ത് കുറേ മുമ്പ് ചെയ്ത് വിട്ടാണ് സാധനമാണ്, ഇതിൽ ചെയ്താണ്. ഫുള്ള് വർക്കും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഷോപ്പിൻ്റെ മറ്റൊരു ആപ്പിൻ്റെ ഒരു സഹായം ഞാൻ ഇതിൽ തേടിയിട്ടില്ല. അങ്ങനെ ഒട്ടനവധി ഉണ്ട്, നിങ്ങൾ യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരുപാട് മാക്സിമം തമിഴിലും ഇത് ചെയ്തതാണ്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത തമിഴിലും ഇത് തന്നെ ചെയ്തിട്ടുള്ളത്. ഇതിന് ഇനിയിപ്പോൾ ഈ വീഡിയോൻ്റെ തമിഴിലും ഞാൻ ചെയ്യുന്നത് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അതായത് എൻ്റെ ക്ലയൻറ്റിന് ഞാൻ ചെയ്ത് കൊടുത്ത സാധനം, അദ്ദേഹത്തിൻ്റെ ഒരു പെട്ടെന്നൊരു സാധനം ആവശ്യം ഉണ്ടായിരുന്നു, ഞാൻ ഷോപ്പിലല്ലായിരുന്നു. ഇത് കണ്ടില്ല, ഇതിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളൊരു ഇതാണ്. ആരെങ്കിലും കണ്ടാൽ പറയോ ഇത് വാട്സപ്പ് ഫോണിലാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അത്രയും മനോഹരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ആപ്പാണ് ഇതാ. ഇത് ഞങ്ങളൊരു പ്രോഗ്രാമാണ്, ജേസിൻ്റെ ഒരു പ്രോഗ്രാമിനാണ്. അത്രയും വളരെ സിമ്പിളാണ് ഈ ഒരു ആപ്പ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ യൂസിങ്ങിനൊക്കെ കഴിയുന്നവർ യൂസ് ചെയ്യാം, ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഉപകാരമായിക്കോട്ടെ. ഇട്ടാണ് ഇനി ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ തന്നെ വിട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ടി ആ വീഡിയോ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കമൻറ്റിലായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, നന്ദി, നമസ്കാരം.